ഹായ്, ഞാനിങ്ങനെ പുതിയൊരു വീഡിയോയുമായി ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക്, അതായത് കാനഡയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സിനെയും കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ, എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള ഞാൻ ചെറിയ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. പലരും നല്ല കമൻസിലൂടെ പല കാര്യങ്ങളും പറഞ്ഞു. അവർക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ചില കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ചില ജോബ്സിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ചിലരെന്നോട് പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യണം. എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ആ വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തതിൽ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് വേറെ ഒരു കാര്യം മനസ്സിലായത്, ഞാൻ അതിനു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ട്രാവൽസിനെ കുറിച്ചും ഇവൻസിനെ കുറിച്ചും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാനഡ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി മലയാളീസിനിടയിൽ 80 കാലഘട്ടത്തിൽ നമുക്ക് ഗൾഫിലേക്ക് ഉണ്ടായ ഒരു കുത്തൊഴുക്ക് പോലെ ഇപ്പോൾ എല്ലാവരും, ഈവൻ സ്റ്റുഡൻസ് വരെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കാനഡയിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പണ്ടൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേരത്തെ നേരെ ബാംഗ്ലൂർക്ക് പോകുന്നവരാണ് ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ നേരെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കാനഡയ്ക്ക് വരുന്നത്. അപ്പം ഈ കാനഡയെക്കുറിച്ച് അറിയാനും ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് അറിയാനും ഇമിഗ്രേഷനെ കുറിച്ച് അറിയാനുമാണ് കൂടുതൽ ആകാംക്ഷയെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഈ വീഡിയോയുടെ റെസ്പോൺസ് കണ്ടപ്പോൾ, ഈ ട്രാവൽസിനേക്കാളും ഇവൻസിനേക്കാളും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു അടുത്ത ഒരു 3-4 വീഡിയോസ് എൻ്റെ ഈ ഒരു സീക്വൻസുള്ള വീഡിയോ ചെയ്യാം. ഇമിഗ്രേഷനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ ഇവിടുത്തെ പല തൊഴിൽ സാധ്യതകളെ കുറിച്ചുള്ളതും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 4-5 വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ PR അല്ലെങ്കിൽ ഞങ്ങളുടെ PR സ്റ്റോറിയെക്കുറിച്ചുള്ളതാണ്. ഞങ്ങൾ എങ്ങനെ കാനഡയിലെത്തി, അതും പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കാനഡയിലെത്തി എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോഴത്തെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചെറിയ വീഡിയോ. പിന്നെ അത് മാത്രമല്ല, വേറൊരു മെയിൻ തിങ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻസിയുടെ സഹായം ഇല്ലാതെ നമുക്ക് PR അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരുള്ളൂ. ഞാൻ ആ പ്രോസസ്സ് ഉപയോഗിച്ചാണ് ഞാൻ കാനഡയിലെത്തിയത്. അത് വളരെ വിജയകരമായിരുന്നു. എനിക്ക് 5 പൈസ പോലും ഞാൻ കൺസൾട്ടൻറ്റിന് കൊടുത്തില്ല. ഒരു കൺസൾട്ടൻസിക്കും PR വേണ്ടി ഞാൻ കൊടുത്തില്ല. ആ രീതി ഞാൻ പരീക്ഷിച്ച് വിജയിച്ച രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ PR സ്റ്റോറിയിലേക്ക് കടക്കാം. ഞങ്ങൾ എങ്ങനെ കാനഡയിലെത്തി എന്നുള്ളത്. ഞങ്ങൾ PR അപ്ലൈ ചെയ്തത് 2014. എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആ ടൈമിൽ എനിക്ക് അവിടെ വർക്ക് റിലേറ്റഡ് സം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൈഫിനും ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നല്ല സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു ആ സമയത്ത്, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ആ സമയത്ത് ജോലി ചാടണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ദിവസം വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിന് വേണ്ടി, വൈകുന്നേരമാണല്ലോ ഈവനിങ് വാക്ക്, ഇങ്ങനെ വേണ്ടി ഇങ്ങനെ പോയത്. അപ്പോൾ എൻ്റെ എതിരെ എൻ്റെ ഒരു സുഹൃത്ത് കടന്നു വന്നു. ഈവനിങ് വാക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ്. കരിമ്പിൻ ജ്യൂസ്, നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിൽ പറയുന്ന പോലെ ഒരു ദോശ ഉണ്ടാക്കിയ കഥ എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോയ ഒരു കഥയിലൂടെയാണ് ഞങ്ങൾ PR സ്റ്റോറി വികസിച്ചത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എതിരെ വന്നപ്പോൾ അവനോട് ഞങ്ങളുടെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് കൂടുതൽ ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് വെളിയിലേക്ക് ട്രൈ ചെയ്ത് കൂടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഏത് രാജ്യത്തേക്ക്. അവൻ ഓസ്ട്രേലിയ എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്കും അല്ലെങ്കിൽ ഈ കാനഡയിലേക്കും ഒക്കെ നമുക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാം എന്ന് മനസ്സിലായത് ഒന്നാണ്. അപ്പോൾ അന്ന് അവന് അവൻ്റെ പേര് നിഖിൽ എന്നാണ് കേട്ടോ. നിഖിൽ ഇപ്പോഴും ബാംഗ്ലൂരുണ്ട്. അപ്പോൾ അന്ന് ആ കാര്യം പറഞ്ഞ് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ ഇതിനു വേണ്ടിയുള്ള റിസർച്ച് ആരംഭിച്ചു. ഞാനൊരു ബാംഗ്ലൂർ ഒരു കൺസൾട്ടൻസിയിൽ പോയി അവരോട് ഇതിനെക്കുറിച്ച് ചേർക്കാൻ വേണ്ടി പോയി. ഓസ്ട്രേലിയക്ക് വേണ്ടിയാണ് കേട്ടോ, അത് ഓസ്ട്രേലിയയാണ് നോക്കിയത്. അപ്പോൾ ഞാൻ കൺസൾട്ടൻസിയിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് ഇമിഗ്രേഷന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ 100 ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ പല ഘട്ടങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആദ്യം നമ്മൾ ആലോചിക്കും പോകണോ വേണ്ടോ, ഇതുപോലത്തെ നല്ലൊരു ജോലി വിട്ടിട്ട് പോകണോ, റിസ്ക്കാവോ, അങ്ങനെ പല ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്. ഞാൻ ഈ ഇമിഗ്രേഷൻ പറയുന്നത് നമ്മൾ ഒരു കല്യാണം പോലെ അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നത് പോലെ ഒരു എന്താ പറയുക, ഒരു ഹൈ റിസ്ക് ഉള്ളൊരു ഫാക്ടറാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു 2-3 ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് ഇമിഗ്രേഷൻ വേണ്ടി ട്രൈ ചെയ്യാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കൺസൾട്ടൻസി പോയി അവരെ കണ്ടു. അപ്പോൾ എനിക്ക് പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പല ക്വസ്റ്റ്യൻസിനും അവർക്ക് ആൻസർ പറയാൻ പറ്റിയില്ല. പറ്റിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ വിശദമാക്കി തന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അതിനെ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണോ അറിയത്തില്ല. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനെല്ലാം എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൻസർ കിട്ടിയില്ല. അപ്പോൾ
പിന്നെ അവരുടെ പെരുമാറ്റവും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം പല പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, അതായത് ഞാൻ കയ്യിലിരുന്നൊരു കോയിനെടുത്ത് ടോസ് ഇട്ടു, ഹെഡ് വീണാൽ ഞാൻ അവർക്ക് രണ്ടും കൽപ്പിച്ച് എൻ്റെ പൈസ കൊടുക്കും. ഞാൻ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കുക. അപ്പോൾ എനിക്ക് അവർ അത്രയ്ക്ക് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോഴാണ് ഞാൻ ടോസ് ഇട്ടത്, എൻ്റെ ഭാഗ്യത്തിന് ടെയിൽ വീണു. അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇറങ്ങി. പിന്നെ ഞാൻ തീരുമാനം എടുത്തു, ശരി ഞാൻ തന്നെ ചെയ്യാം, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി ഇൻ്റർനെറ്റിൽ പോയി റിസർച്ച് ചെയ്തു. കാര്യം ഞാൻ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ചാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതാണ് എനിക്ക് അത്ര ഒന്നും അറിയാൻ വയ്യാത്തത്. വേറെ പലർക്കും ഇതറിയാവുന്നവരാണെങ്കിൽ അത്രയും റിസ്ക് ഇല്ല, അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പഠിച്ചത് എന്താണെന്നൊക്കെ ഇൻ്റർനെറ്റിൽ പോയി റിസർച്ച് ചെയ്തു. എനിക്ക് കുറച്ച് വെബ്സൈറ്റുകളൊക്കെ കിട്ടി. അപ്പോൾ ആ വെബ്സൈറ്റുകളെക്കുറിച്ചാണ് ഞാൻ അവസാനം പറയുന്നത്, എങ്ങനെ നമുക്ക് സ്വയം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ IELTS ആണ്. ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും. അപ്പോൾ ആ സമയത്ത് ഓസ്ട്രേലിയക്ക് എല്ലാ മൊഡ്യൂളിനും 7 വേണം. അപ്പം ഞാനെന്ന് വിചാരിച്ചു, ഓക്കെ IELTS അല്ലേ, IELTS കേൾക്കുമ്പോൾ റീഡിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് ലിസ്ണിങ് കേൾക്കുമ്പോൾ സിമ്പിൾ. ഞാനെന്ന് കരുതി ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിച്ചത്, പിന്നെ എന്താ പ്രശ്നം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ട് ഒരു പ്രശ്നമേ ഉള്ളൂ, ഇംഗ്ലീഷും അറിയത്തില്ല മലയാളവും അറിയത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ട് പോയി എഴുതി, കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടി. അതായത് 7.7, 6.5 സ്പീക്കിങ്ങിന് 5.5, റൈറ്റിങ്ങിന് 6, ലിസണിങ് റീഡിങ്ങിന് 7. അപ്പോൾ അത് രക്ഷയില്ല, ഞാൻ വീണ്ടും എഴുതി. ആ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ, നമ്മൾ ഈ IELTS എഴുതാൻ പോകുമ്പോൾ ഈ IELTSന് പഠിക്കുന്നവരുടെ ഇടയ്ക്ക് ഒരു മിത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യമുണ്ട്, എവിടെ നിന്ന് എനിക്കറിയില്ല കിട്ടി, ഞാനും അത് തന്നെ കേട്ടിട്ടാണ് പോയത്. അതായത് നമ്മൾ ഇച്ചിരി റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ സ്ഥലങ്ങളിലൊക്കെ പോയി എഴുതിയാൽ, അവിടെ IELTS സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി എഴുതിയാൽ പാസ്സാവാൻ എളുപ്പമാണ്. അങ്ങനെ എഴുതിയപ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ ആദ്യം പോയി എഴുതിയത് കോട്ടയത്താണെന്ന് വെച്ചാൽ എന്നോട് ഇതുപോലെ ആരോ പറഞ്ഞു കോട്ടയത്ത് പോയി എഴുതിയാൽ എളുപ്പം കിട്ടും. അപ്പോൾ ഞാൻ കോട്ടയത്ത് എഴുതിയാണ് എനിക്ക് ഈ മാർക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ അടുത്ത് പഠിക്കാൻ നിന്നപ്പോൾ എൻ്റെ സാറ് പറഞ്ഞു, അങ്ങനെയല്ല, IELTS എന്ന് പറയാൻ നമ്മുടെ സാധാരണ ഒരു എക്സാം പോലെയാണ്, നമ്മുടെ പേപ്പറിൽ എന്ത് എഴുതിയിരിക്കുന്നത് അവർ അതേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങളുടെ പേപ്പറും വേറൊരുത്തിൻ്റെ പേപ്പറും എടുത്ത് വെച്ച് തമ്മിലേതാണ് ഭേദമെന്ന് വെച്ച് അവനും മാർക്ക് കൂടുതൽ കൊടുക്കുക, അത് അങ്ങനെയല്ല. അപ്പോൾ എവിടെ നിങ്ങൾ പോയി എഴുതിയാലും നിങ്ങൾ എഴുതിയിരിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിനോ ഒക്കെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് തരിക. അപ്പോൾ ഞാൻ അത് വിട്ടു. പിന്നെ കോട്ടയം പോയി എഴുതി, ഇത്ര മാർക്ക് കിട്ടി. പിന്നെ ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് എഴുതിയത്, രണ്ടാമത്തെ തവണ എഴുതി. അപ്പോഴും വലിയ വ്യത്യാസമില്ല, 7.7, 6.6 അങ്ങനെ. പിന്നെ ഞാൻ അതും വിട്ടു. പിന്നെ മൂന്നാമതും എഴുതി, അങ്ങനെ ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, കാര്യം കുറച്ച് സ്കോർ ഇമ്പ്രൂവ് ഉണ്ട്. ഞാൻ SSLC പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല, രാവിലെയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ SA ഇരുന്ന് ഇംഗ്ലീഷ് റൈറ്റിങ്ങിൻ്റെ SA ഇരുന്ന് എഴുതി, എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് എഴുതി അങ്ങനെ എഴുതിപ്പോയിരുന്നു. ഞാൻ എഴുത്തുകാരനായിരുന്നു, അമ്മാതിരി എഴുത്താൻ ഞാൻ എഴുതിയത്. അങ്ങനെ എഴുതി അവസാനം ഞാൻ എനിക്ക് റീഡിങ്ങിന് 7 കിട്ടി, സോറി റൈറ്റിങ്ങിന് 7 കിട്ടി. പിന്നെ സ്പീക്കിങ്ങിന് ഒരു രക്ഷയില്ല, എന്താണെന്നറിയില്ല, നമ്മുടെ ആക്സെൻ്റ് കൊണ്ടാണോ എന്നറിയത്തില്ല. സ്പീക്കിങ്ങിന് എനിക്ക് വീണ്ടും 6.5 കിട്ടി, അതെ 6.5 കിട്ടി. അപ്പോൾ മൂന്നാമത്തെ തവണ 6.5, ഇനി ഇതിന് കാശ് മുടക്കാൻ വയ്യ എന്നുള്ള ചിന്ത. ഞാൻ അപ്പോൾ എൻ്റെ എന്നെ ഒന്ന് പഠിപ്പിച്ച സാറ് പറഞ്ഞു റീവാലുവേഷൻ കൊടുത്തു നോക്കി, ചിലപ്പോൾ കിട്ടിയേ പോകും. അപ്പോൾ IELTSൻ്റെ റീവാലുവേഷൻ പറഞ്ഞതുപോലെ അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് റീവാലുവേഷൻ, ഇംഗ്ലണ്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇട്ട് അവർ നമ്മുടെ പേപ്പറും അല്ലെങ്കിൽ റെക്കോർഡിങ്സും ഒക്കെ അയക്കും. അപ്പോൾ അവിടെയാണ് റീവാലുവേഷൻ നടക്കുക. അപ്പോൾ അവർ റീവാലുവേറ്റ് ചെയ്തു, ഞാൻ റീവാലുവേഷൻ കൊടുത്തു. റീവാലുവേഷൻ കൊടുത്തപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് 6.5 എന്നുള്ള 7 കിട്ടി. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ കൊടുത്ത് നമ്മുടെ മാർക്ക് കൂടി കിട്ടിയാൽ നമുക്ക് നമ്മൾ പേ ചെയ്ത് ഫുൾ കാശ് തിരിച്ചു കിട്ടും റീവാലുവേഷന് വേണ്ടി. അന്ന് 7,000 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ക്യാഷ് തിരിച്ച് കിട്ടി. അപ്പോൾ എല്ലാ മൊഡ്യൂളിലും 7 കിട്ടി, ഹാപ്പിയായി. അങ്ങനെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി. ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തു, വിക്ടോറിയ സ്റ്റേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഞാൻ IT ആണല്ലോ, അപ്പോൾ ഞാൻ QA ആയിരുന്നു. അപ്പോൾ ഞാൻ വിക്ടോറിയ സ്റ്റേറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ പോസ്റ്റിലേക്കാണ് തോന്നുന്നു അപ്ലൈ ചെയ്തു. അവർ മനോഹരമായി റിജക്റ്റും ചെയ്തു. അപ്പോൾ അത് പോയി. അപ്പോൾ കഷ്ടം, IELTS എഴുതി കഷ്ടപ്പെട്ട് 6-7 മാസം IELTSന് പറയുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് അത് റിജക്റ്റായി. ഒന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ വേറൊരു രാജ്യത്തിനെ കുറിച്ച് കേട്ടത്, ന്യൂസിലൻഡ്. അപ്പോൾ അടുത്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള പഠിത്തമായി. ന്യൂസിലൻഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ന്യൂസിലൻഡിനെ കുറിച്ചും ഇരുന്ന് പഠിച്ചു, ന്യൂസിലൻഡ് ഇമിഗ്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു.
ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത്. ന്യൂസിലാൻഡിന് നമുക്ക് നമ്മൾ 10 to 10 വരെയുള്ള എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊറിയർ വഴി അവർക്ക് അയച്ചു കൊടുക്കണം. അവരവിടെ ഇവാലുവേറ്റ് ചെയ്യും. അത് ഭയങ്കര ഇമിഗ്രേഷനേക്കാളും റിസ്ക്കുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ന്യൂസിലാൻഡിന് അയച്ചു കൊടുത്തിട്ട് അവരത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ഈക്വൽ ആണോ നോക്കാറുണ്ട്. കാര്യം നമ്മുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സാണ് കൊറിയർ അയക്കുന്നത്. എവിടെ വെച്ചെങ്കിലും മിസ്സായി നമ്മുടെ ജീവിതം പോയില്ലേ? പക്ഷേ രണ്ട് ക്ലിപ്പ് ഞാൻ അയച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നു റിസൾട്ട്. ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ അത് അവരുടെ ഡിഗ്രിയുമായിട്ട് ഈക്വലൻ്റ് അല്ലാതെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ആയി. അപ്പോൾ പിന്നെ ഈ ന്യൂസിലാൻഡും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് എൻ്റെ ബ്രദറിലോ പറഞ്ഞത് കാനഡ എന്ന രാജ്യം ഉണ്ട്, ഇങ്ങനെ രാജ്യം കിടക്കുമല്ലേ. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ രാജ്യം കിട്ടി കാനഡ. അപ്പോൾ കാനഡയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ ഞാൻ സോഫ്റ്റ്വെയർ ആയിരുന്നല്ലോ. ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കിനെ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. ആ സമയത്ത് എക്സ്പ്രസ് എൻട്രി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഇത് നമ്മുടെ ഫസ്റ്റ് സെർവ് ഇതാണ്. അതായത് ഒരു കൊല്ലം അവർ 50 occupations ഓപ്പൺ ചെയ്യും, അതിന് 1000 seats അങ്ങനെയാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഓൾമോസ്റ്റ് ഫില്ലായി. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, കിട്ടത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതായത് എൻ്റെ വൈഫ് ആ ഫീൽഡാണ്, അതിനാളില്ല. അതിന് ഞങ്ങൾ സെപ്റ്റംബർ ആയിട്ട് 3 seats ഫില്ലായിട്ടുള്ളൂ. ഡിസംബറിലാണ് ഇതിൻ്റെ ഇമിഗ്രേഷൻ ക്ലോസ് ആകുന്നത്. ഇപ്പോഴത്തെ പോലെ ഫുൾ ഇയർ അറൗണ്ട് ഇമിഗ്രേഷൻ ഓപ്പൺ അല്ല, അന്ന് മെയിൽ തുടങ്ങി ഡിസംബറിൽ ക്ലോസ് ആകും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ സെപ്റ്റംബറിലാണ് കാനഡയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഡിസംബറിൽ അത് ക്ലോസ് ആകും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് 3 seats ഫില്ലായിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഇനി പക്ഷെ ഒരു കടമ്പ, വൈഫിനെ കൂടെ IELTS എഴുതിപ്പിക്കണം. അപ്പോൾ വൈഫിനെ കൂടെ IELTS എഴുതിപ്പിച്ചു. ആ സമയത്ത് ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ IELTSന് മിനിമം സ്കോർ മതിയായിരുന്നു. ഈ CRS score ഇല്ലാത്തതുകൊണ്ട് മിനിമം സ്കോർ മതിയായിരുന്നു. അപ്പോൾ മിനിമം സ്കോറിൽ അവൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മിനിമം സ്കോർ കിട്ടി. അപ്പോൾ ഞങ്ങൾ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു. അവൾ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മുടെ ഒരു 10 months പ്രോസസ്സ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 months നമുക്ക് PR കിട്ടി. കാരണം നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഓഗസ്റ്റിൽ 2015 ഞങ്ങൾ കാനഡയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കാനഡ ഇമിഗ്രേഷൻ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷനാണ്. അപ്പോൾ നമ്മൾ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളൊരു മണി മേക്കിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന നാട്ടിലെ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുമെങ്കിൽ ഒരിക്കലും ഞാൻ കാനഡ സജസ്റ്റ് ചെയ്യില്ല. കാര്യം നിങ്ങൾ നാട്ടിൽ ലക്ഷപ്രഭു ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ ലക്ഷപ്രഭു ആണെങ്കിൽ, കാനഡയ്ക്ക് ഒരിക്കലും നിങ്ങളെ കൊടീശനാക്കാൻ പറ്റത്തില്ല. കാര്യം ഈ കൺട്രി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയുള്ളൊരു കൺട്രിയാണ്, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയുള്ള കൺട്രിയാണ്, അല്ലാതെ നല്ലൊരു ഏണിങ്ങിന് വേണ്ടിയുള്ള കൺട്രി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏൺ ചെയ്യാം, പക്ഷേ നമ്മൾ ഗൾഫിലൊക്കെ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഏൺ ചെയ്യുന്ന പോലെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ PR സ്റ്റോറി ഇത്രയും. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഈ PRന് വേണ്ടി അപ്ലൈ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്, എല്ലാം റിസർച്ച് ചെയ്ത് പഠിച്ചാണ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ അതിനെന്നെ സഹായിച്ച 2 websites ഓസ്ട്രേലിയക്കും ന്യൂസിലാൻഡിനും കാനഡയ്ക്കും വേണ്ടി. അപ്പോൾ ഞാൻ ആ 2 websites നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, ഇതിൻ്റെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്നെ സഹായിച്ച 2 websites ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ 2 websites ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ expatforum.com. സെക്കൻഡ് കാനഡയ്ക്ക് വേണ്ടിയുള്ളത് canadavisa.com. ഈ 2 websites എന്നെ ഇമിഗ്രേഷന് വേണ്ടി എനിക്ക് കൂടുതൽ സഹായിച്ചത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഫസ്റ്റ് എക്സ്പാറ്റ് ഫോറത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എക്സ്പാറ്റ് ഫോറം മെയിനായിട്ടും എല്ലാ കൺട്രീസിലെ ഇമിഗ്രേഷന് വേണ്ടിയുള്ള ഒരു ഫോറമാണ്. ഇതിൽ പല ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി. സി, നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, എക്സ്പാറ്റ് കൺട്രി ഫോറംസ് ഓസ്ട്രേലിയ, ബ്രിട്ടൻ, കാനഡ, അങ്ങനെ എല്ലാ ഫോറത്തും ഉണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്തത് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും വേണ്ടിയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇമിഗ്രേഷന് സഹായിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ സി, ഞാനിപ്പോൾ ഓസ്ട്രേലിയ ഫോറത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കുറേ ത്രെഡ് ഉണ്ട്. C190 വിക്ടോറിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇത് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡിൽ നിങ്ങൾക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ത്രെഡ് ഉണ്ടാക്കാം. ത്രെഡിൽ ചെന്നിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്തിട്ട് സി, ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലേ, ഇത് 2019 January ചോദിച്ചിട്ട്, ഐ സബ്മിറ്റഡ് മൈ UI ഫോർ വിക്ടോറിയ വിത്ത് ജോബ് കോഡ്, പരസ്യം വരുന്ന ജോബ് കോഡ്, ആഫ്റ്റർ സബ്മിറ്റിംഗ് UI അപ്ലൈഡ് ഓൺ വിക്ടോറിയ വെബ്സൈറ്റ്,
However, I received an email mentioning, kindly help me here, what should... ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസേഴ്സ് കൊടുക്കുന്നവരുമുണ്ട്. സി, നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഓൾറെഡി ഓസ്ട്രേലിയയിൽ എത്തിയവരുണ്ട്, ഇവിടെ നിന്ന് നമ്മളെപ്പോലെ തന്നെ ഓസ്ട്രേലിയക്കൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പാറ്റ് ഫോറമാണ് ഞാൻ ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും വേണ്ടി ഉപയോഗിച്ചത്, കാനഡയ്ക്കും വേണ്ടി ഉപയോഗിച്ചത് ഞാൻ കാണിക്കാം. കാനഡ വിസ ഡോട്ട് കോം എന്നടിക്കുക. അപ്പൊ ഇവിടെ ഒരു ഇതൊരു ഫോറംസ് പറഞ്ഞ സാധനം. ഇപ്പൊ ഫോറത്തിൽ ക്ലിക്ക് ചെയ്ത ഒരു ഡിസ്കഷൻ ബോർഡിലേക്ക് ചെല്ലും. അപ്പൊ ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യുക, നമ്മുടെ ഒരു ഐ ഡി ഉണ്ടാക്കുക, ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഇവിടെ നിങ്ങൾ പോയാൽ താഴോട്ട് പോയാൽ പല പല ടോപ്പിക്സ് വേണം. എക്സ്പ്രസ് എൻട്രി, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, സ്കിൽഡ് വർക്കർ, കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം, ഫാമിലി ക്ലാസ് സ്പോൺസർഷിപ്പ്, അങ്ങനെ പലതും, ക്യൂബക്ക് ഇമിഗ്രേഷൻ പലതും ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ എക്സ്പ്രസ് എൻട്രി ആണെങ്കിൽ എക്സ്പ്രസ് എൻട്രിയിൽ ചെല്ലുക. എക്സ്പ്രസ് എൻട്രി ചെന്ന് കഴിഞ്ഞാൽ തന്നെ അതിനകത്തൊരു ഫസ്റ്റ് ത്രെഡ് ഉണ്ട്, അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്രസ് എൻട്രിയുടെ എക്സ്പ്രസ് എൻട്രി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്, അത് ഒരാൾ അത് ആരോ ചെയ്തിട്ടിരിക്കുന്നതാണ് ഓൾറെഡി. അപ്പൊ അത് ഒന്ന് നോക്കുമ്പോൾ തന്നെ കാര്യം, ഈ സാധനങ്ങളെല്ലാം സി ഐ സിയുടെ വെബ്സൈറ്റിലുണ്ട്. അതായത് സി ഐ സി എന്ന് പറഞ്ഞ സി ഐ സി, ഇത് കാനഡ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിലുണ്ട് ഈ സാധനങ്ങളെല്ലാം. ഇതിനകത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇട്ടിരിക്കുകയാണ്. ഇതാണ് സി എ സിയുടെ വെബ്സൈറ്റ്, കാനഡ ഡോട്ട് സി എ, സിറ്റിസൺ ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇമിഗ്രേറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പോയാൽ നിങ്ങൾക്ക് പല ഡീറ്റെയിൽസും, നിങ്ങളൊന്ന് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്കിത് എല്ലാം തന്നെ ചെയ്യാവുന്നതല്ലോ. എക്സ്പ്രസ് എൻട്രി, പ്രൊവിൻഷ്യൽ നോമിനി, അങ്ങനെ പലതും ഉണ്ട്. അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതിനകത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എക്സ്പ്രസ് ഈ ഫോറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് അവർ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണത്, ഈ എക്സ്പ്രസ് എൻട്രി ത്രെഡിൽ പോയി കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വായിച്ചിട്ടും ചില വായിച്ചാൽ നമുക്ക് ഫുൾ ഇഷ്യൂസ് ക്ലിയർ ആവത്തില്ല, നമ്മുടെ സംശയങ്ങൾ. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമുക്ക് പോയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഈ ത്രെഡിൽ തന്നെ പോയി ഇത് അവസാനത്തെ പേജിൽ പോയി പോസ്റ്റ് ചെയ്താൽ, ഇത് കണ്ടില്ലേ പേജ് 1 of 1313, ഈ 1313 പേജിൽ പോയിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുക. ആരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും ഫോർ ഷുവർ. കാര്യം എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തത്. ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് കാനഡയിലേക്ക് വരുന്നതിന് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്തത്. ഇതിനകത്ത് ഒത്തിരി സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കൺസൾട്ടൻ്റ് അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിക്കാം. ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട്, കാനഡയിൽ എത്തിപ്പെട്ടവരുമുണ്ട് പല രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ അതേ സിറ്റുവേഷനുള്ള പലരും ഇതിനകത്ത് കാണും. അപ്പം അവർക്ക് അതിന് പല സൊല്യൂഷൻസും കിട്ടിക്കാണും. അപ്പം ഞാൻ ഈ വെബ്സൈറ്റ് വെച്ചിട്ട്, കാര്യം ഇതിനകത്തുള്ളവർ അത്ര അറിവ് പോലും കൺസൾട്ടൻസിയിലുള്ളവർക്ക് കാണത്തില്ല. കാര്യം ഇതിനകത്ത് ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഒത്തിരി നമ്മളെപ്പോലെ അപ്ലൈ ചെയ്യുന്നവരുമുണ്ട്, നല്ല ഇമിഗ്രേഷനെ കുറിച്ച് നല്ല ഇൻഫർമേഷൻ ഉള്ളവരുമുണ്ട്. അപ്പോൾ നമുക്കത് പലരുടെ കയ്യിൽ നിന്നും പല ഐഡിയാസും കിട്ടും, ഇത് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു ഫോറം വെച്ചിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇമിഗ്രേഷൻ അപ്ലൈ ചെയ്തതും എല്ലാം. പിന്നെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പോ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പോ ഇവിടെ പോയിട്ട് മലയാളി എന്നടിച്ചാല് നമുക്ക് ഇതിനകത്ത് മലയാളീസിനെ കിട്ടും. സി കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനി മലയാളി ഹിയർ, ഇനി മലയാളി ഹിയർ. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് മലയാളീസിനെ കണ്ടുപിടിക്കാം, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഈ സൈറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഇമിഗ്രേഷൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പോയിട്ട് ഇവിടെ ഫോറത്തിൽ പോയിട്ട് സോറി എക്സ്പ്രസ് എൻട്രിയുടെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പം എല്ലാം എക്സ്പ്രസ് എൻട്രി ആണല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് പേജിൽ പോവുക, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്വറി ഇവിടെ പോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം സൈനപ്പ് ചെയ്തിട്ട് ഒരു ഐ ഡി പാസ്വേഡ് ഉണ്ടാക്കി അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പലരും ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുക, അതിനൊക്കെ ഓരോരുത്തർ ആൻസർ കൊടുക്കും. ഒരാൾ മാത്രമല്ല, പലരും ആൻസർ കൊടുക്കും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ വെബ്സൈറ്റ് ആണത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ വെളിയിൽ പോയിട്ട് ഇമിഗ്രേഷൻ ടു കാനഡ ഈ ടാബിൽ പോയിട്ട് വേറെ ഏതെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് പി എൻ ബിയെ കുറിച്ചാണ് അറിയണമെങ്കിൽ പി എൻ ബി പോസ്റ്റ് പോയിട്ട് ത്രെഡിൽ പോയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇതിന് നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പഠിക്കുക അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച്. അപ്പം നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഓരോ സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ഇമിഗ്രേഷൻ പ്രോസസ് തനിയെ ചെയ്തത്. വലിയ പണിയുള്ള കാര്യമല്ല, നമ്മളൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യണം, നമ്മളൊന്ന്
മെനക്കെടണം, മെനക്കെട്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഞാൻ ഈ ഫോറത്തിൽ നല്ല കൊണ്ടമാനം സമയം സ്പെൻഡ് ചെയ്തു ഈ കാനഡ വിസ ഫോറത്തിൽ. ഞാൻ ഓഫീസിൽ ചില ദിവസം എന്നിട്ട് രാവിലെ ആദ്യം ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കും, ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ എന്നെ തേടും, പിന്നെ എൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്തൊക്കെ പോയത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ അതൊരു ക്വരി ഇട്ടു, ക്വരി ഇട്ട് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് പറഞ്ഞു, ആരോ പറഞ്ഞു, ഇന്ത്യയിൽ നിന്നുള്ളവർ. അപ്പം അവർ പറഞ്ഞു, പലർക്കും ആ സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ കുഴപ്പമില്ല, ഒരു നോട്ടറിയെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിച്ചിട്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി, നമുക്ക് നമ്മൾ ജനിച്ച സമയത്ത് ബർത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് ഇന്ത്യയിൽ മാൻഡേറ്ററി അല്ലായിരുന്നു എന്നുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടറിയുടെ ഒരു സർട്ടിഫിക്കറ്റ് മുന്നേ പറഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു ക്വരി ക്ലിയറായി. അങ്ങനെ പല പല എൻ്റെ സംശയങ്ങളും ഞാൻ ഈ ഫോറത്തിലൂടെയാണ് ഞാൻ ക്ലിയർ ചെയ്തത്, ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, കുറച്ച് സമയം അതിനുവേണ്ടി മെനക്കെടുത്തിയാൽ മതി. പിന്നെ ഞാൻ അവസാനം കാണിച്ചില്ലേ മലയാളീസിൻ്റെ, അപ്പോൾ അത് ഞങ്ങൾക്കത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് ഒത്തിരി മലയാളി ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ നമ്മൾ കാനഡയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ നല്ലൊരു സുഹൃത്തുവരെ ഉണ്ടാക്കി, ആ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി സഹായിക്കും. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് വിളിക്കാൻ ഒരാളുണ്ടല്ലോ, എന്തെങ്കിലും സഹായത്തിന് നമുക്കൊരു ഫീല് വരും. നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അന്ന് ഞങ്ങൾ നാട്ടിൽ വെച്ച് പരിചയപ്പെടുത്ത ഫ്രണ്ട്സാണ് ഇപ്പം ഇവിടുത്തെ ഞങ്ങളുടെ നല്ല ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ വെറുതെ കൺസൾട്ടൻസിക്ക് വേണ്ടി അവർക്ക് കണ്ടുമാനം പൈസ ഒന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവർ ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത് അവരുടെ ഫീസായിട്ട്. ഒന്ന് സമയം മെനക്കെടുത്തിയാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇമിഗ്രേഷൻ വളരെ ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ അല്ല, എൻ്റെ ലാസ്റ്റ് വീഡിയോ ഇമിഗ്രേഷൻ്റെ കാനഡ പോസിറ്റീവ് നെഗറ്റീവ്സിനെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതിന് മുന്നത്തുള്ള കുറേ ട്രാവൽസിൻ്റെ ഇവൻറ്റ്സിൻ്റെ വീഡിയോ ഉണ്ട്, അതും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. നമുക്കിപ്പോൾ അടുത്ത വീഡിയോ കാണാം.